ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ശബത് ടു ഓൾ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബിലൂടെയുള്ള ഓൺലൈൻ ശബത് സ്കൂൾ ആരാധനയിലേക്ക് ഞാൻ എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും ചേർന്ന് പാട്ടുവശത്തിലെ 1072 പാട്ട് പാടാം. 1072 അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും മേഘമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും മേഘമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വിളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വിളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരും കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരും കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. മൂടന്തുള്ളവർ കുതിച്ചുയരും തൂമരെല്ലാം സ്തുതി മുഴക്കും. ഉടന്നുള്ളവർ കുതിച്ചുയരും ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വേദവായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങൾ 33 അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള ഭാഗം. സങ്കീർത്തനങ്ങൾ 33 അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള ഭാഗം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിൻ്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാവട്ടെ. അമേൻ. ഈ തിരുവേദന ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ശബത് സ്കൂൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആദിവാസമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവൻ ദൈവമേ,
ഒരു ശബ്ദത്തിൻ്റെ നല്ലൊരു പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് തന്നതിൻ്റെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകമ്പാടം നടക്കുന്നതായ ശബ്ദാരാധന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനായും ഓഫ്ലൈനായും നടക്കുന്ന ശുശ്രൂഷകളൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടാകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷകുന്നതായ പ്രിയദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാഠപഠനം നടത്തുന്നതായും വചനം ശുശ്രൂഷിക്കുന്നതായ പ്രിയദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരുടെ മേലുണ്ടാകുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പഠിക്കുന്നതായ വചനങ്ങളെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്നതായ ഈ പാഠങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്കത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഭവനങ്ങളിലുള്ള എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബപരമായി അവരെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാം തിരുത്തലിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവസ്വം യേശു തന്നെയുള്ള നാമത്തിന് താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയെ കേൾക്കണമെന്ന സ്വർഗീയ പിതാവേ, അമേൻ. ഹാപ്പി സാബത്ത്. ഈ ക്വാർട്ടറിലെ 12-ാമത്തെ ആഗോള മിഷൻ വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് പോകുന്നത്. ആഗോള മിഷൻ വാർത്തയുടെ തലവാചകം ഇപ്രകാരമാണ്: ഒരു ഗ്രാമീണ സഭ. ഇത് നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത് ഗൗവസി ചുയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്ക് 68 വയസ്സാണ് പ്രായം. ഇവരുടെ സ്വദേശം വടക്കൻ തായ്വാനിലായിരുന്നു. അഡ്വന്റിസ്റ്റുകാരിയായ ഗൗവസി ചുയം അവരുടെ ഭവനത്തിൽ അവരുടെ ഭർത്താവും അതുപോലെ തന്നെ ഒരു മകൻ, അദ്ദേഹം സൈന്യത്തിലായിരുന്നു. ശബത്തിൽ പള്ളിയിൽ പോകുന്നത് ഗൗവസി ചുയുടെ ഭർത്താവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എല്ലാ ആഴ്ചയിലും ഇതിനെ തുടർന്ന് ഓരോ പ്രശ്നങ്ങൾ അവരുടെ ഭവനത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ശബത്തിൽ പള്ളിയിൽ പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം വിളമ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞും ഇപ്രകാരം അലറിക്കൊണ്ട് അവളോട് പറഞ്ഞു, നിനക്ക് എന്നെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, നീ എപ്പോഴും ചിന്തിക്കുന്നത് പള്ളിയെക്കുറിച്ച് മാത്രമാണ്. അവൾ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു, ഇവൾക്ക് പള്ളിയെക്കുറിച്ച് തീർച്ചയായും ചിന്തയുണ്ടായിരുന്നു, പക്ഷേ തൻ്റെ ഭർത്താവിനെക്കുറിച്ചും അവൾ കരുതലുള്ളവളായിരുന്നു. ഇപ്രകാരം ഓരോ ദിവസവും ഇവളുടെ ജീവിതത്തിൽ അവൾ ദൈവത്തോടുകൂടെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഇവളുടെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൂടെ കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുമ്പോഴും ഇവളുടെ ഭവനത്തിൽ ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസമായിരുന്നു, സൈനിക സൈന്യത്തിലെ സേവനത്തിനിടയിൽ ഇവരുടെ മകന് ഒരു അപകടം സംഭവിക്കുകയും മകനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഇവളെ ഭർത്താവിനെ വിട്ട് മകന്റെ അടുക്കൽ പോവുകയും ചെയ്തു. ഈ സമയത്ത് അവളുടെ ഭർത്താവ് ഭവനത്തിൽ ഒറ്റയ്ക്കായിരുന്നു. ഈ സമയത്ത് തന്നെ അവളുടെ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവം ഇവളുടെ ജീവിതത്തിൽ അത് അഗാധമായി ബാധിച്ചു. താൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ഭർത്താവിനെ തനിക്ക് നഷ്ടമാകില്ല എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ അതുപോലെ തന്നെ ദൈവവചനം പഠിക്കുവാനോ ഈ ഒരു കാരണത്താൽ സാധിച്ചില്ല. തൻ്റെ ഭർത്താവിൻ്റെ മരണ കാരണം താൻ മാത്രമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ മനസ്സിൽ ഇപ്രകാരം ഒരു ചിന്ത വന്നു, ദൈവത്തിന് തന്നെക്കുറിച്ച് തീർച്ചയായും ഒരു പദ്ധതി ഉണ്ടാകുമെന്നും ദൈവം ഇപ്രകാരമെല്ലാം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് തീർച്ചയായും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവൾ അവളുടെ ഗ്രാമീണ സഭ പുതുക്കി പണിയുന്നതിനുള്ള തീരുമാനം എടുക്കുവാനായിട്ട് തുടങ്ങി. ഇത് അവളുടെ സഭാംഗങ്ങളുമായി അവൾ ചർച്ച ചെയ്തതിന് ശേഷം തൻ്റെ ഗ്രാമീണ സഭ പുതുക്കി പണിയുവാനായിട്ട് തുടങ്ങി. അതിനുവേണ്ടിയുള്ള ഫണ്ടെല്ലാം ശേഖരിച്ച് ഇവളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവളുടെ സഹോദരൻ ഈ ഒരു പദ്ധതിയിൽ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ അവർ കണക്കുകൾ കൂട്ടിയപ്പോൾ ഏകദേശം 10,000 തായ്വാൻ ഡോളറുകൾ ഇതിന് ആവശ്യമായി വന്നു. അങ്ങനെ അവർ ഈ ഒരു സഭയുടെ പുതുക്കി പണിയൽ പണി ആരംഭിക്കുകയുണ്ടായി. തുടങ്ങിയപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഇത് മുടക്കുവാനായിട്ട് വന്നു. ആദ്യം തന്നെ അവരുടെ കൂടെ പണി ചെയ്തുകൊണ്ടിരുന്ന സഭാംഗമായ ഒരു സ്ത്രീക്ക് അപകടം സംഭവിക്കുകയും ഇതുമൂലം അവളും അവളുടെ ഭർത്താവും സഭയുടെ പണിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം അവരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സഭാംഗമല്ലാത്ത ഒരാൾക്ക് സൂര്യാഘാതമേൽക്കുകയും അദ്ദേഹം ബോധരഹിതനായി മാറുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ ഒരു പള്ളിയുടെ പുതുക്കി പണിയൽ മുടക്കുവാനായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഇതൊന്നുമല്ലാതെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയത് അവർ കണക്ക് കൂട്ടിയതിൽ അവർക്ക് പിഴവ് പറ്റിയിരുന്നു. അവർ ശേഖരിച്ച പണം ഈ ഒരു പള്ളിയുടെ പുതുക്കി പണിയലിന് മതിയായി വന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ പള്ളിയുടെ മുൻപിൽ ഇരിക്കുന്ന സമയത്താണ്
അവരുടെ പള്ളിയുടെ വിശ്വാസിയല്ലാത്ത അഡ്വന്റിസ്റ്റുകാരനല്ലാത്ത വേറൊരു ക്രിസ്ത്യാനി അവരുടെ സഭയുടെ മുമ്പാകെ നടന്നു പോവുകയുണ്ടായി. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ആ വ്യക്തി ഗവസി ചിയുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്രകാരം അവളോട് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പള്ളി പുതുക്കി പണിയുന്നതിനുള്ള കുറച്ച് പൈസ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഒരുപാടധികം സന്തോഷമുണ്ടായി. ഇത് കേട്ടപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ക്രിസ്ത്യാനി അല്ലാത്ത ഒരു യുവാവ് ഇനി മുതൽ ജോലി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നും എനിക്ക് പൈസയൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ സഭാ അംഗമല്ലാത്ത ഒരു വ്യക്തി ഇപ്രകാരം ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ തീർച്ചയായും ഇനിയുള്ള എൻ്റെ ജോലി സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ആവശ്യമായ പൈസകളെല്ലാം ലഭിച്ചു. അവരുടെ പണി അവർ വീണ്ടും തുടർന്നു. ഇത് കേട്ടപ്പോൾ അവരുടെ സഭാംഗങ്ങളെല്ലാം വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു. അവരുടെ സഹോദരന് ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങി. 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പള്ളിയുടെ പണി പൂർണ്ണമായി തീർന്നിട്ടില്ല. എന്നാൽ ദൈവം അവൻ്റെ പള്ളിയുടെയും അവൻ്റെ ജനങ്ങളുടെയും ആവശ്യം നിറവേറ്റുമെന്നും അവളും അവളുടെ സഭാംഗങ്ങളും സഹോദരനും ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ ഉദാരമായി കൊടുക്കുന്ന കാണിക്കകൾക്ക് നന്ദി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരമെന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ, പകരമെന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും, പകരമെന്തോ നൽകും ഞാനിനെ, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ, പകരമെന്തോ നൽകും ഞാനിനെ, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, പകരമെന്തോ നൽകും ഞാനിനെ, എന്നാരോഗ്യം നൽകുന്നു താതനായ്, പകരമെന്തോ നൽകും ഞാനിനെ, എന്നാരോഗ്യം നൽകുന്നു താതനായ്. ക്രൂശിൽ കണ്ടു സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, മുഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ നിമ്പ വചനത്തെ, പകരമെന്തോ നൽകും ഞാനിനെ, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാൻ,
പകരമെന്തോ നൽകും ഞാനിനി. ദേശത്തെങ്ങും പോകും സുവിശേഷവുമാൻ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. പകരമെന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ഹോമിക്കും യാഗത്തെ. പകരമെന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ഹോമിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരമെന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നോ നാഥനെ. പകരമെന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു ഞാനിനി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഫീച്ചർ ടോക്ക് പൂവൻ കോഴിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പക്ഷിയാണ് പൂവൻ കോഴി. അതിനെ കണ്ടിട്ടില്ലാത്തവർ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. പൂവൻ കോഴിയെക്കുറിച്ച് തിരുവചനത്തിലും പറഞ്ഞിരിക്കുന്നു. കോഴി കൂകിയപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു. കോഴിയോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല, പത്രോസെ നീ മാനസാന്തരപ്പെടണം. കോഴിയെ ഏൽപ്പിച്ചത് അത് കൃത്യമായി ചെയ്തിരിക്കും. ഈ കോഴി കൂകിയതാണല്ലോ പ്രശ്നമായത് എന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. ദൈവം ഏൽപ്പിച്ചത് അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദം കേട്ടിട്ട് വേണം മറ്റു കോഴികൾ ഉണരാൻ. ചിലര് കോഴി കൂകിയതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ശബ്ദം അത്ര പോരായിരുന്നു, ഇത്രയും കഴുത്ത് നീട്ടി കൂകണമായിരുന്നു, ഇങ്ങനെ പലതും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ ഇത്രയും പ്രസംഗിക്കണമായിരുന്നോ, ഇത്രയും കട്ടിയായ ഉപദേശം പറയണമായിരുന്നോ, ഇത്രയും മൂർച്ചയുള്ള വാക്കുകൾ വേണ്ടായിരുന്നു, ഇങ്ങനെ പല കുറ്റങ്ങൾ പലരും കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം രാവിലെ ഒരു പാത്രം ഗോതമ്പോ അരിയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കോഴി കൂകുന്നത്. ഗോതമ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കോഴി കൂകും. കോഴി അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കും. അതുപോലെ വലിയ വരുമാനമോ സ്വീകരണമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടത്. ഈ ലോകത്തിലെ സുഖങ്ങളോ ഇവിടുത്തെ പ്രതാപമോ ഒന്നും നേടാനല്ല, പിന്നെ ചിലരുടെ മടങ്ങി വരവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ചിലർ ആത്മീയമായിട്ട് ഉണരണം, ചിലർ യേശുവിങ്കിലേക്ക് മടങ്ങി വരണം, ചിലർക്ക് പാവബോധമുണ്ടാകണം, പിന്മാറ്റത്തിലേക്ക് പോയവർ മടങ്ങി വരണം. അപ്പോൾ ജീവനും ശക്തിക്കും ആവശ്യമായതെല്ലാം സ്രഷ്ടാവ് തന്നുകൊള്ളും. കോഴിക്ക് കൂടുന്നതിന് ഇരുട്ടൊരു തടസ്സമേ അല്ല. നല്ല കൂരിരുട്ട്, എങ്ങും നിശബ്ദത, എല്ലാവരും നല്ല ഉറക്കം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോഴി കൂകും. ഇവയ്ക്കൊന്നും കൂകുക എന്ന ശുശ്രൂഷയിൽ നിന്ന് അതിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ചുറ്റുപാടും ഇരുട്ട് വ്യാപരിക്കുമ്പോഴും നാം ഒരിക്കലും കൂകാതിരിക്കരുത്. ഒരു കൂട്ടം സുവിശേഷത്തെ തള്ളിപ്പറയുമ്പോൾ അല്ലെങ്കിൽ നിന്ദിക്കുമ്പോൾ, പലരും ക്രിസ്തുവിനെയും ബൈബിളിനെയും തള്ളിപ്പറയുമ്പോൾ, നമുക്കെതിരായിട്ട് ഇരുട്ടിൻ്റെ ശക്തി കൈകോർക്കുമ്പോൾ നാം ഒരിക്കലും അനങ്ങാതിരിക്കരുത്. ദൈവം നമ്മെ ഏൽപ്പിച്ചത് നാം വിശ്വസ്തതയോടെ ചെയ്യണം. കോഴിക്ക് അതിൻ്റെ കൂടോ സാഹചര്യമോ ഒന്നും അതിന് പ്രശ്നമേയില്ല. അതിനെ ഏൽപ്പിച്ചത് അത് വിശ്വസ്തതയോടെ ചെയ്യുന്നു. അതുപോലെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് നാം വിശ്വസ്തതയോടെ ചെയ്യണം. ഇനിയും ഈ കോഴിക്കൊരു സമയനിഷ്ഠയുണ്ട്. കൃത്യം 4 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് 5 മണിക്ക്, അല്ലാതെ രാത്രി എപ്പോഴും അത് കൂകുകയില്ല. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു, ആ കൃത്യസമയത്ത് കോഴി കൂകി.
തിരുവചനം പറയുന്നത് നാം തക്കകാലത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഇത് ദുഷ്കാലമായാൽ സമയത്തിനും അസമയത്തിനും ഒരുങ്ങിയിരിക്കാം. വചനം പ്രസംഗിക്കാം. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ കോഴിക്ക് ഒരവസാനം ഉണ്ട്. ഈ കോഴിയുടെ അവസാനം അത് യജമാനു വേണ്ടി യാഗമാകുക എന്നുള്ളതാണ്. കുറെ കാലം കൂകും, അവസാനം അതിൻ്റെ കഴുത്ത് കണ്ടിരിക്കും, രക്തമൊഴുകും, അവസാനം യജമാനൻ്റെ മുമ്പിൽ അത് പിടഞ്ഞു വീഴും. നമ്മുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ രക്തം ഒഴുക്കേണ്ടി വന്നാലും നാം സന്തോഷിക്കണം. 2 തിമോത്തിയോസ് 4:6 ഇപ്രകാരം പറയുന്നു, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. നമുക്കറിയാം 1-ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ ആത്മാർത്ഥമായി നിന്നവർക്കൊക്കെ ലഭിച്ചത് രക്തസാക്ഷി മരണമാണ്. നമ്മെയും നമുക്കുള്ളതിനെയും കർത്താവിനായിട്ട് നമ്മൾ സമർപ്പിക്കാം. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രിയമുള്ളവരെ, തിരുവചനം ഇപ്രകാരം പറയുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 1-ാം വാക്യം, ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി, എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാവങ്ങളെയും അറിയിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് പ്രതികൂലമായിരുന്നാലും, പരിഹാസത്തിന്റെ കുത്തുമനകൾ നമുക്ക് നേരെ വന്നാലും, നമുക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റി കർത്താവിന് വേണ്ടി അനേകരെ ഒരുക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫീച്ചർ ടോക്ക് നിർത്തുന്നു. ആമേൻ. ശബസ്കൂൾ ആരാണ്ട് അവസാനമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിലെ പാട്ട് നമ്പർ 900 ദീപകൃപയിൽ ഞാൻ ആശ്രയിച്ച് നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമോക്കയും തൻ്റെ നാമമഹത്വത്തിനാ, എൻ്റെ ആയുസ്സിൻ ദിനമോക്കയും തൻ്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ മാറി മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ നായകനായി ഉള്ളതിനായി നന്ദിയോട് സ്തുതിക്കുന്ന നാഥ, അവിടുന്ന് ദാനം തന്നെ ഈ നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന നാഥ, ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം.
ഞങ്ങളുടെ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയോട് കൂടെ അവിടുത്തെ സാന്നിധ്യമുണ്ടായിരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോടൊത്തുകൂടെ ഇരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. തുടർന്നുള്ള പാഠപഠനത്തെ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു, വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു അപ്പച്ച. അത് നടത്തുന്ന നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സ്തോത്രം. അതിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് യാചിക്കുന്നു. പാഠപഠനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിപ്പിക്കുന്ന അധ്യാപകനെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ആവശ്യമായ വാക്കുകളാൽ കർത്താവെ അറിവുകളാൽ അവിടുത്തെ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വചനം കേൾക്കുന്ന, പാഠം കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും അവരുടെ ജീവിതത്തിൽ നന്നായി മാതൃകയാക്കി ജീവിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദൈവമക്കളെ എല്ലാം കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന പക്ഷ അവർക്കൊക്കെയും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. സർവവും ഞങ്ങൾക്കായി ജീവൻ വെളിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മ യാചിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമറുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സാബ് സ്കൂൾ പാഠപഠനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, അടിയങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നല്ല പാഠത്തെയോ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ഇത് പഠിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നതായ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാനും കർത്താവ് സഹായിക്കണമേ. പഠിപ്പിക്കുന്ന അടിയനെയും കേൾവിക്കാരായ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം കർത്താവേറ്റെടുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണേ പരിശുദ്ധമുള്ള പിതാവേ, ആമേൻ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 12-ാമത്തെ പാഠമാണ്, ആവർത്തനം പുതിയ നിയമത്തിൽ. അന്നേരം മനഃപാഠവാക്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന മത്തായി 4:4, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. പുതിയ നിയമം നാം പരിശോധിച്ചാൽ പുതിയ നിയമ എഴുത്തുകാരെല്ലാം തന്നെ പഴയ നിയമ ഉദ്ധരണികൾ ധാരാളമായി അവരുടെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഇത് അർത്ഥമാക്കുന്നത് പഴയ നിയമത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്നാണ്. ആയതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടിയിരിക്കുന്നു. ഇവിടെ തിരുവെഴുത്തെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് പഴയ നിയമം മാത്രമേ ഉള്ളൂ. പുതിയ നിയമം അതിനനേക വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നിയമം എഴുതിയത്. ആയതുപോലെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം എമ്മൗസിലേക്കുള്ള യാത്രയിൽ യേശു രണ്ട് ശിഷ്യന്മാരെ കണ്ടുമുട്ടിയപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നുകൊണ്ട് താൻ ആരായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഈ പുതിയ നിയമ എഴുത്തുകാരെല്ലാം തന്നെ പഴയ നിയമത്തെ ഒരു ആധികാരിക ഉറവിടമെന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ സങ്കീർത്തനത്തോടും യെശയ്യാവിനോടുമൊപ്പം ആവർത്തന പുസ്തകത്തിലെ ഉദ്ധരണികളാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ അവയിൽ ചില സംഭവങ്ങളെ പഠിക്കുകയും അതിൽ നിന്ന് എന്ത് സത്യമാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതെന്ന് കാണുകയും ചെയ്യാം. ഞായറാഴ്ചയിലെ പാഠത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മത്തായി 4:1-11 വായിക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ചുണ്ടായ സാത്താൻ്റെ പരീക്ഷകളോടെ യേശു എങ്ങനെ പ്രതികരിച്ചു, ആയതുപോലെ അവൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്കെന്ത് പാഠമാണ് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു 40 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ
ഒരു മാനുഷികമായ മനുഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവിന് വിശന്നു. ആ സമയത്താണ് സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലും ബലഹീനമായ അവസ്ഥകളിലാണ് സാത്താൻ നമ്മെ കൂടുതലായിട്ട് പരീക്ഷിക്കുന്നത്. ഇവിടെ സാത്താൻ ദൈവത്തോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവമാണെന്ന് സാത്താന് നന്നായിട്ടറിയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഹന്നാനാൽ സ്നാനമേറ്റ് അവിടെ വച്ച് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേലിറങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതിനുശേഷമാണ് കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ എപ്രകാരമാണ് ഹവ്വായെ സാത്താൻ പരീക്ഷിച്ച്, അതുപോലെ കർത്താവിനെ പരീക്ഷിക്കുകയാണ്. യേശു ആ സമയത്ത് സാത്താനോട് വാദിക്കുകയോ തർക്കിക്കുകയോ ഒന്നും ചെയ്തില്ല, തിരുവെഴുത്തിൽ നിന്നും ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം എബ്രായരുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 4:12, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചേലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. അപ്പോൾ സാത്താന് യേശു മറുപടിയായി പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇത് ആവർത്തനത്തിലെ പുസ്തകത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു ഉദ്ധരിച്ചതാണ്. ആവർത്തനം 8:3 നാം വായിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇവിടെ ഭൗതികമായിട്ട് മനുഷ്യനെ ആഹാരം ആവശ്യമാണ് ജീവൻ നിലനിർത്തുവാൻ. എന്നാൽ അതിലുപരിയായി ദൈവം നമുക്ക് ആത്മീക പോഷണവും തരുന്നു. ആത്മീക പോഷണം കൂടാതെ ഭൗതിക ആഹാരം മാത്രം എടുത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത്. ദൈവം കൽപ്പിച്ചപ്പോൾ സകല ചരാചരങ്ങൾക്കും ജീവൻ ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണത്. യോഹന്നാൻ 1:1-2 നാം കാണുന്നു, വചനം ദൈവം ആയിരുന്നു. രണ്ടാമത്തെ പരീക്ഷയിലെ പിശാച് ദൈവത്തെ, യേശുക്രിസ്തുവിനെ ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി യേശുക്രിസ്തുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതുകൊണ്ട് നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇപ്പോൾ സാത്താനും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ വേദപുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. സാത്താനെ തിരുവചനം നന്നായിട്ടറിയാം, നല്ലൊരു വാഗ്മിയാണ്. അപ്പോൾ യേശുക്രിസ്തു അവനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു 6:16 ഉദ്ധരിക്കുന്നത്, നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഇവിടെ ഇസ്രായേൽ മക്കൾ സീൻ മരുഭൂമിയിൽ നിന്ന് രഫീദയിൽ എത്തിയപ്പോൾ അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരായി പിറുപിറുക്കുന്നതായി കാണും. തൻ്റെ ശക്തിയെയും അവർക്ക് വേണ്ടി കരുതുവാനുള്ള മനസ്സൊരുക്കത്തെയും അവരെ അവൻ ആവർത്തിച്ച് കാണിച്ചിരുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട മുതൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടതായ ജനം അല്പം വിഷമത വന്നപ്പോൾ യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ നിലവിളിച്ചു. അപ്പോൾ സാത്താനെ ശാസിക്കുന്നതിന് വേണ്ടി യേശു ആ കഥയിൽ നിന്നുമാണ് വചനമെടുത്തത്. 3-ാമത്തെ പരീക്ഷയിലെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയിട്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സാത്താൻ പറയുകയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ നിനക്ക് ഞാൻ ഇതൊക്കെയും തരാമെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ വേദപുസ്തകം പറഞ്ഞു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു, ദൈവത്തിൻ്റേതാണിതെല്ലാം. ഇവിടെ
സാത്താൻ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്നും അവൻ്റെ ആവശ്യം എന്തായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ എന്ത് ആവശ്യമായിരുന്നും ഉള്ളതിൻ്റെ ഒരു തുറന്നതും ഉച്ചത്തിലുള്ളതുമായൊരു വെളിപ്പാടായിരുന്നു ഇത്. ഇത് തന്നെയാണ് സാത്താൻ സ്വർഗത്തിൽ ആവശ്യപ്പെട്ടതും. ദൂതന്മാർ അവനെ നമസ്കരിക്കണം. ദൂതന്മാർ മാത്രമല്ല, സൃഷ്ടിതാവും പരിപാലകനും സകലത്തിൻ്റെയും ഉടയവനുമായ ദൈവം കൂടി അവനെ നമസ്കരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായാണ് സാത്താനെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളയേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു സാത്താനെ ശാസിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നത്. ആവർത്തനം 6:13 നമുക്ക് വായിക്കാം. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ ആവർത്തനം 6:14 നാം വായിക്കുന്നു, നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിക്കാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നതിനും അവനെപ്പോലെ സാത്താൻ്റെ പരീക്ഷകളെ എതിർക്കുന്നതിനും വേണ്ടി ഈ പാഠത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് പഠിക്കുവാൻ തക്കണം സാധ്യം. ദിനംതോറും നാം ദൈവവചനം പഠിക്കുകയും ദൈവവചനം ഹൃദയസ്ഥമാക്കുകയും അത് നമ്മൾ ദിനംതോറും നമ്മൾ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ അന്ത്യകാലത്തെ സാത്താൻ്റെ പരീക്ഷകളിൽ നിന്നും പ്രലോഭനത്തിലും നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവവചനം ഉപയോഗിച്ച് സാത്താൻ്റെ ശക്തികളെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ മുഖം ഉയർത്ത്. എന്താണ് മുഖം ഉയർത്തൽ എന്ന് പറഞ്ഞാൽ? മുഖം നോക്കുന്നില്ല എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഇതൊരു എബ്രായ പദത്തിൽ നിന്നും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ്. വിചാരണ നേരിടുന്ന വ്യക്തിയുടെ മുഖം ന്യായാധിപൻ അല്ലെങ്കിൽ രാജാവ് മുഖം ഉയർത്തി നോക്കിയിട്ട് ആ വ്യക്തിയുടെ പ്രാധാന്യമനുസരിച്ച് അവനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണോ അതോ ഒരു അപ്രധാന യാതൊരു പ്രാധാന്യമില്ലാത്ത വ്യക്തിയാണോ എന്ന് നോക്കി വിധി പ്രഖ്യാപിക്കുന്ന ഒരു നിയമ പശ്ചാത്തലത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ദൈവം എത്ര അധികാരവും ശക്തിയുള്ളവരായാലും ഈ രീതിയിൽ മനുഷ്യരെ കൈകാര്യം ചെയ്യലെന്നത് ആണ് ആവർത്തനത്തിൽ നമുക്ക് അർത്ഥമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. സങ്കീർത്തനം 97:3 ഇപ്രകാരം വായിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുക. എബ്രായർ 10:17-19 നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. ഇവിടെ സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരെയും ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോസ്തോല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പത്രോസ് പറയുകയാണ്, അപ്പോസ്തോല പ്രവൃത്തി 10:34 പത്രോസ് ഇപ്രകാരം പറയുന്നു, പത്രോസ് വായ് തുറന്ന് പറഞ്ഞത് ദൈവത്തിന് മുഖപക്ഷമില്ല. ഇവിടെ കൊർണേലിയോസിൻ്റെ ഭവനത്തിൽ നിന്നും പത്രോസിനെ വിളിക്കുവാൻ തന്ന രണ്ട് വ്യക്തികളെ കണ്ടുകൊണ്ട് അവർ യഹൂദന്മാരല്ല, കൊർണേലിയോസ് യഹൂദനല്ലായിരുന്നു. ആ സമയത്താണ് പത്രോസ് പറയുന്നത് ദൈവത്തിന് മുഖപക്ഷം ഇല്ല. റോമർ 2:11 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ഗലാത്യർ 2:6 ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലെ പറയുകയാണ്, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുക, ഭീഷണി വാക്ക് ഒഴിവാക്കുക. യജമാനന്മാർ അവരുടെ അടിമകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെപ്പറ്റി ജാഗ്രതയുള്ളവരായിരിക്കാൻ പൗലോസ് അവരോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ 1 പത്രോസ് 1:17 മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിന് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. റോമർക്ക് എഴുതിയ പുസ്തകത്തിൽ നാം കാണുന്നു, രക്ഷയുടെയും ശിക്ഷാവിധിയുടെയും കാര്യം വരുമ്പോൾ
യഹൂദനെന്നോ യവനെന്നോ ഒരു വ്യത്യാസവുമില്ല എന്നുള്ള വസ്തുതയെപ്പറ്റി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് സംസാരിക്കുകയാണ്. അനുഗ്രഹം യഹൂദന് ആദ്യം ലഭിക്കുന്നു, രണ്ടാമത് യവനൻ. ശിക്ഷ ആയതുപോലെ യഹൂദനെ ആദ്യം, രണ്ടാമത് യവനൻ. ഇവരെല്ലാവരും തന്നെ ആവർത്തന പുസ്തകത്തിലേക്കും ദൈവമുഖം ഉയർത്തുന്നില്ല, ദൈവമുഖം നോക്കുന്നില്ലെന്ന ആശയത്തിലേക്കുമാണ് പോകുന്നത്. ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ മനുഷ്യരായ നാം ഒരിക്കലും അപ്രകാരം ചെയ്യുവാൻ പാടില്ല. കാരണം മനുഷ്യൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നാം ആരായിരുന്നാലും ദൈവസേനയിൽ നാം എല്ലാവരും തുല്യരാണ്. ആയതുപോലെ ദൈവത്തിൻ്റെ രക്ഷണീയ കൃപ ആവശ്യമായിരിക്കുന്ന വീഴ്ച ഭവിച്ച മനുഷ്യരാണ്. നമ്മുടെ അവസ്ഥ എന്തു തന്നെയായാലും കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കെല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം നാം പെരുമാറിയിട്ടുണ്ടോ എന്ന് ഒരു ആത്മ പരിശോധന നടത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മരത്തിന്മേൽ ശപിക്കപ്പെട്ടു. അനേക ക്രിസ്ത്യാനികൾ പത്ത് കൽപ്പനയായ ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുന്നതിന് ഗലാത്യർ 3:3, പ്രത്യേകിച്ച് 1-14 വാക്യങ്ങൾ അവരുപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ വാദഗതി അവരുപയോഗിക്കുന്നത് 4 അനുസരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പൗലോസ് ശബത്ത് കൽപ്പന ലംഘിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിനെ ഒന്നും തന്നെ പറയുന്നില്ല. അതുപോലെ പൗലോസ് ന്യായപ്രമാണത്തിനെതിരെയല്ല ഇവിടെ സംസാരിക്കുന്നത്. ഗലാത്യർ 3:10 ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് നാം രക്ഷിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, പിന്നെയോ നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്. അത് വിശ്വാസത്താൽ നമ്മെ യോഗ്യതയുള്ളവരാക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നതായ കാര്യം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. കാൽവറി ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിനാണ് പൗലോസ് ഇവിടെ ഊന്നി പറയുന്നത്. ഈ വിഷയം പറയുന്നതിന് വേണ്ടി പൗലോസ് ആവർത്തനം 21:23 പോവുകയാണ്. ഒരു മനുഷ്യൻ മരണയോഗ്യമായ പാപം ചെയ്തിട്ട് അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒരു മരത്തിൽ തൂക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിൻ്റെ പകര മരണത്തിൻ്റെ ഒരു പ്രതീകം എന്നവണ്ണമാണ് പൗലോസ് ഇത് പറയുന്നത്. ഇവിടെ ഈ മനുഷ്യൻ അവൻ്റെ പാപത്തിൻ്റെ ഫലമായാണ് മരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവൻ ശാപഗ്രസ്തനായിത്തീരുന്നു. യഹൂദന്മാരുടെ ഇടയിലെ മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശാപഗ്രസ്തനാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ പാപമില്ലാത്തവനായ ക്രിസ്തു മാനവകുലത്തിൻ്റെ മുഴുവൻ പാപവും ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതായത് എല്ലാവരും ന്യായപ്രമാണം ലംഘിച്ചിരിക്കൊണ്ട് നാം നേരിടേണ്ട മരണം, നമ്മുടേതായി തീരേണ്ട ശാപം ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതായി തീർന്നു. നാം ഇപ്രകാരം ഒരു പാട്ട് പാടാറുണ്ട്, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകും. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി നമ്മിൽ വന്നതായ ആ ശാപം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ ആ ശാപം അവൻ്റെ മേലായി ക്രിസ്തുവിൻ്റെ നീതിയാകുന്ന വസ്ത്രം നമുക്ക് ഓരോരുത്തർക്കും ദൈവം ആഭരണമായി നൽകിയെന്നാണ് ഈ പാട്ടുകാരനോട് എഴുതിയിരിക്കുന്നത്. ഗലാത്യർ 3:14 ഇപ്രകാരം വായിക്കുന്ന, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അതുപോലെ നാം വായിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന തിരുവചനം നമ്മോട് പറയുകയാണ്. നാം ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളുടെയും ശിക്ഷ നാം അനുഭവിക്കേണ്ടതിന് പകരം നമ്മുടെ തെറ്റുകളുടെ ശിക്ഷ അവൻ്റെ മേൽ ചുമന്നുകൊണ്ട് ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി അവനൊരു ശാപമായി തീർന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട്
ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നിന്നെ പോലൊരു പ്രവാചകൻ. ഇസ്രായേൽ മക്കൾ അവരെ കനാൻ നാട്ടിലേക്ക് അവരുടെ യാത്രയിലെ ദൈവം അനേക പ്രാവശ്യം അവർക്ക് വാണിംഗ് കൊടുത്തു, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ ആചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. ദൈവം വീണ്ടും വീണ്ടും അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതിന് പകരമായിട്ട് അവർ ആ രാജ്യങ്ങൾക്കൊക്കെയും ഒരു സാക്ഷ്യമായിരിക്കണമായിരുന്നു. ആവർത്തനം 18:9 നാം വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണമെന്ന് മോശെ അവരോട് പറയുകയാണ്. സീനായി വെച്ച് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ദൈവം നിർദ്ദേശിച്ച പ്രകാരം മോശ ജനത്തോട് പറഞ്ഞിരുന്നു, അവരെല്ലാവരും കുളിച്ച് വസ്ത്രം മാറി ശുദ്ധിയുള്ളവരായി 3 ദിവസം അവരെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം, അവരെ സീനായി പർവ്വതത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, എന്നാൽ പർവ്വതത്തെ തൊടരുത് എന്ന് അവരോട് കൽപ്പിച്ചിരുന്നു. അതിനുശേഷം മോശയും അഹരോനും പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു. കർത്താവ് ദൈവം യഹോവ മോശയ്ക്ക് 10 കൽപ്പന കൊടുക്കുമ്പോൾ അവിടെ വലിയ ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും ആയതുപോലെ പർവ്വതം തീ കൊണ്ട് പുകയുന്നതും ജനം കണ്ടു. അത് കണ്ടപ്പോൾ ജനം വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അതിനുശേഷം മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സീനായിലെ ഉടമ്പടിയെ പരാമർശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവർ മോശയോട് പറഞ്ഞു, നിങ്ങൾ മോശയോട് പറയുകയാണ്, മോശ ദൈവത്തിനും അവർക്കും മധ്യേ മോശയൊരു മധ്യസ്ഥനായി നിൽക്കണം, ഇനി ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുതേ എന്ന് അവർ പറയുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോശ അവരോട് അവർക്ക് മോശയെപ്പോലൊരു പ്രവാചനെ ഉയർപ്പിക്കുമെന്ന് 2 പ്രാവശ്യം മോശ അവർക്ക് അവരോട് വാഗ്ദത്തം ചെയ്യുകയാണ്. ഇത് നമുക്ക് ആവർത്തനം 18:15-18 നമുക്ക് കാണാം. ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലൊരു പ്രവാചകനെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. അനേക 100 ആണ്ടുകൾക്ക് ശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസും സ്തേപാനോസും യേശുക്രിസ്തുവിനെ പരാമർശിച്ചുകൊണ്ട് ഈ വാക്യം ഉദ്ധരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3:22 പത്രോസ് പറയുകയാണ്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് തരും, നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം, ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിച്ഛേദിക്കപ്പെടും, അത് കർത്താവായ യേശുക്രിസ്തു ആയിരുന്നു എന്ന് പത്രോസ് ഇവിടെ പറയുകയാണ്. പത്രോസ് പറയുകയാണ്, വീണ്ടും പറയുകയാണ്, മോശ മാത്രമല്ല എല്ലാ വിശുദ്ധ പ്രവാചകന്മാരും സംസാരിച്ചിരുന്നതിൻ്റെ നിറവേറിലായിരുന്നു യേശുക്രിസ്തു. യഹൂദ നേതാക്കളും ജനമൊക്കെയും അവനെയും അവൻ പറയുന്നതിനെയും അനുസരിക്കണമായിരുന്നു. യഹൂദന്മാർ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുകയും അവർ അവനോട് ചെയ്തതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അവർ അവനെ ക്രൂശിച്ചു. അതിൻ്റെ പേരിൽ അവർ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമുണ്ട് എന്ന ആശയത്തോടുകൂടി യേശുവിനോട് നേരിട്ട് ഈ പ്രവചനത്തെ പത്രോസ് ബന്ധപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3:19 നാം അത് വായിക്കും. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 7:37 സ്തേപാനോസ് യേശുവിനെ പ്രസംഗിച്ചപ്പോൾ താനും ആ വാക്തത്വത്തെ ചൂണ്ടിക്കാണിക്കുകയും അത് യേശുവിനെ സൂചിപ്പിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 7:37 നാം വായിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും എന്ന് ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞത് ഇവൻ തന്നെ. പത്രോസ് ചെയ്തതുപോലെ യേശു, കർത്താവായ യേശു ക്രിസ്തു പ്രവചനത്തിൻ്റെ നിറവേറിലും അവർ അവനെ അനുസരിക്കേണ്ട ഉണ്ട് എന്നും സ്തേപാനോസ് ജനത്തെ കാണിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നതെന്ന് തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് വിരുദ്ധമായി സ്തേപാനോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിലെ മശിഹ ആയിരുന്നു.
സ്തേപാനോസ് പ്രസംഗിച്ചത് ദൈവം മോശയിലൂടെ വാക്തത്വം ചെയ്തതിൻ്റെ പ്രത്യക്ഷമായൊരു നിറവേറിലായിരുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ പഴയ നിയമം തൊട്ട് പുതിയ നിയമത്തിൻ്റെ അവസാനം വരെ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് വേദപുസ്തകത്തിലെ മുഖ്യ കഥാപാത്രം. കാരണം മനുഷ്യൻ്റെ പാപത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ആ കാൽവറി ക്രൂശിൽ യാഗമർപ്പിക്കുമെന്നും ലോകാരംഭത്തിനു മുമ്പ് തന്നെ സ്വർഗത്തിലെടുത്തതായ തീരുമാനമാണ്. അപ്പോൾ വേദപുസ്തകത്തിലുടനീളം യേശു ക്രിസ്തു എത്രമാത്രം മുഖ്യമായിരുന്നും നമ്മുടെ എല്ലാ അറിവുകളും യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചതായിരിക്കണമെന്നും ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദിനംതോറും കർത്താവായ യേശു ക്രിസ്തുവിലെ ആശ്രയിച്ചു മുമ്പോട്ട് നാം ജീവിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എബ്രായം അടുത്തതായിട്ട് നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, വ്യാഴാഴ്ചത്തെ പാഠമാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. എബ്രായ പുസ്തകം അതിൻ്റെ എല്ലാ ആഴത്തിലും ഉത്തുംഗതയിലും പല വഴികളിലും യേശുവിൽ യഹൂദ വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു നീണ്ട ഉപദേശമാണ് പൗലോസ് അവിടെ നൽകുന്നത്. ദൈവത്തോട് വിശ്വസ്തരായി നിലകൊള്ളുക എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ അവരിൽ നിന്നും ആഗ്രഹിച്ചത്. ഈ വിശ്വസ്തത, കർത്താവിനോടുള്ള വിശ്വസ്തത നമ്മൾക്ക് എപ്രകാരമാണ് ഉണ്ടാകേണ്ടത്? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്നും, അവൻ ആരായിരുന്നു എന്നും, ഏറ്റവും ശക്തമായ യുദ്ധത്തിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രകടമായ അവൻ്റെ സ്വഭാവം, നന്മ, ഇതൊക്കെ കാരണമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ആ കാൽവറി ക്രൂശിൽ കിടക്കുന്നതായ സമയത്ത് കർത്താവ് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നറിയായികാൽ ഇവരോട് ക്ഷമിക്കണം. അന്ത്യസമയത്തെ ആ വലത്തു ഭാഗത്തെ കള്ളൻ യേശു ക്രിസ്തുവിനോട് കർത്താവേ അവൻ അംഗീകരിക്കുകയാണ്, ഇത് സാക്ഷാൽ ദൈവമാണ് എന്നവനെ മനസ്സിലാവും. എന്നിട്ട് പറയുകയാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് ആ കാൽവറി ക്രൂശിൽ കിടന്ന് തന്നെ അവൻ രക്ഷകനായി അംഗീകരിച്ചതിൻ്റെ സന്തോഷത്തോടെ യേശു ക്രിസ്തു പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പാപങ്ങളുടെ പിഴ കൊടുക്കുന്നതിനെ യേശു നമുക്ക് വേണ്ടി ചെയ്ത് നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിഴ അന്ത്യത്തിൽ നാം തന്നെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം മത്തായി 22:14 പറയുന്നത് പോലെ അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ടാകും, അതിനെ തുടർന്ന് നിത്യനാശവുമായിരിക്കുമെന്ന് നാം ഓർക്കണം. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ ദൈവത്തോട് അവർ വിശ്വസ്തരായിരിക്കേണ്ടതിനെ അവർക്കൊരു ഉപദേശം ആവർത്തനം 17:6 നിന്നും ഉദ്ധരിക്കുകയാണ്. ഇവിടെ മരണയോഗ്യനായ ഒരുവനെ കൊല്ലുന്നതിന് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേലായിരിക്കണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആ പിതാക്കന്മാരുടെ കാലത്ത് രണ്ടോ മൂന്നോ പേരുടെ വാമൊഴിയാൽ ഒരു വ്യക്തി പാപം ചെയ്ത് മരണയോഗ്യമായ പാപം ചെയ്തിട്ട് അവന് മരണശിക്ഷ ലഭിച്ചു എങ്കിൽ നാം എത്രത്തോളം വിശ്വസ്തതയോടെ ജീവിക്കേണ്ടതാണെന്ന് യഹൂദ ക്രിസ്ത്യാനികളെയും നമ്മെയും ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൻ കീഴിൽ മരണത്തിലേക്ക് നയിക്കുവാൻ അവിശ്വസ്തതയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ, എബ്രായർ 10:29 നാം വായിക്കുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയും, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറി ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീനെന്ന് അവരോട് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ഇതിനാണ് ആവർത്തന പുസ്തകത്തിൽ അവരെ ഇപ്രകാരം ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ആവർത്തന പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചിരിക്കുന്നത്. പൗലോസ് ഇപ്രകാരം അവരെ ഓർമ്മിപ്പിക്കുന്നത് അവരുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സത്യവും വെളിച്ചവും യഹൂദന്മാർക്കുണ്ടായിരുന്ന യഹൂദ വിശ്വാസികൾക്കുണ്ടായിരുന്നു, ഇന്ന് നമുക്കും തിരുവചനത്തിൽ കൂടെ ആ വലിയ സത്യവും വെളിച്ചവും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്.
അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ യാഗത്തെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ അവർ വീണു പോവുകയാണെങ്കിൽ അവരുടെ മേലുള്ള ശിക്ഷാവിധി അവരുടെ പിതാക്കന്മാരെക്കാൾ വലുതായിരിക്കുമെന്ന് പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിലൂടെ അവർക്ക് കൊടുത്തതിനെയും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ മഹാമാർഗത്തെ സംബന്ധിച്ച് അവരുടെ പരിജ്ഞാനത്തെക്കുറിച്ച് ദൈവം ഇപ്രകാരം പറയുന്നു: പ്രതികാരം എനിക്കുള്ളത്. തൻ്റെ ജനത്തിൻ്റെ വിശ്വാസത്യാഗത്തിനും അവിശ്വസ്തതയ്ക്കും അവൻ തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് ദൈവം പറയുകയാണ്. പഴയ നിയമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം, നമ്മളെ സാധാരണ ആളുകൾ പറയാറുണ്ട്, പഴയ നിയമത്തിലെ ദൈവം കഠിനനാണ്, നിഷ്ഠൂരനാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അവിടെ അവർക്ക് കരുണ ലഭിച്ചു. ഇവിടെ കർത്താവ് ഈ പുതിയ നിയമത്തിൽ നമ്മോട് പറയുകയാണ്, പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. ദൈവം നമ്മളെ തീർച്ചയായിട്ടും, ദൈവം യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ന്യായാധിപനായകയാൽ ഭാവികളെ അന്ത്യത്തിൽ ശിക്ഷിക്കും. അപ്പോൾ അവൻ്റെ ശത്രുക്കൾ പോലും പറയും, കർത്താവേ നീ നീതിയോടെയാണ് വിധിച്ചിരിക്കുന്നതെന്ന്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടില്ലാതിരുന്ന അവരുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം ന്യായം വിധിച്ചുവെങ്കിൽ, കൂടുതൽ സത്യവും ലഭിച്ചും സത്യവും വെളിച്ചവും ലഭിച്ച അവരും നാമും എത്രമാത്രം ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് പൗലോസ് അവരെയും നമ്മെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് പൗലോസ് പറയുകയാണ്, പൗലോസല്ല, പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിലെ നാം കാണുന്നു, യഹോവ തൻ്റെ ജനത്തെ ന്യായം വിധിക്കും. എന്നാൽ ആ ന്യായവിധിയിൽ നമുക്കേറെ സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. കാരണം റോമർ 8:1 നാം ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ന്യായവിധിയിൽ നമ്മുടെ ഏക പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ്റെ മുമ്പാകെ നാം എല്ലാവരും ഒടുവിൽ നിൽക്കേണ്ടി വരുമ്പോൾ നീതിയുള്ള വിധി ലഭിപ്പാൻ തക്കോണം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സൃഷ്ടിതാവും രക്ഷകനുമായി അംഗീകരിപ്പാൻ നാം തയ്യാറാണ്. നമുക്ക് അതിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാബ സ്കൂൾ പാഠഭാണത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെ.
തിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക സർവമിഴികളും ദർശിച്ചിടുമ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ ും